എൻ്റെ സ്കൂളിലെ എക്സാം കഴിഞ്ഞു, ഓൺലൈൻ ക്ലാസ്സും തീർന്നു. ഇപ്പോൾ ഓണം വെക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. വയനാട്ടിലേക്കാണ് നമ്മുടെ യാത്ര. ഇപ്പോൾ രാത്രി 8 മണിയായി. അങ്ങനെ കരുനാഗപ്പള്ളി എത്തി. വീട്ടിൽ നിന്ന് ഇറങ്ങി കരുനാഗപ്പള്ളി എത്തി. എച്ച് എൻ ജി മാള് കഴിഞ്ഞു. ഇപ്പൊ ഞാനുള്ളത് ആലപ്പുഴ ബൈപ്പാസിലാണ്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് അരൂറാണ് കേട്ടോ. എറണാകുളം എത്താറായി. ഞാൻ പോകുന്ന വഴിയുടെ റോഡ് നല്ല സ്മൂത്ത് അല്ലായിരുന്നു, കുറച്ച് തടസ്സങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ക്യാമറ ഒക്കെ കുലുങ്ങുന്നുണ്ടായിരുന്നു. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അടുത്ത തവണ ഞാൻ എന്തായാലും ക്യാമറ കുലുങ്ങാതെ നോക്കാം. ഇപ്പം ഞാൻ നിൽക്കുന്നത് എറണാകുളം ടോൾ പാസയാണ്. നമ്മളിപ്പോൾ ഇടപ്പള്ളി എത്തി. സമയം 11:21. ഇവിടുന്ന് നമ്മൾ പൊന്നാനി എത്തും. പൊന്നാനി വഴി നമ്മൾ കുറ്റിപ്പുറം ബൈപ്പാസ് വഴി കുറ്റിപ്പുറം എത്തി കോഴിക്കോട് വരും. ഇപ്പോൾ സമയം 1:09 ആയി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊന്നാനി വഴി കുറ്റിപ്പുറം ബൈപ്പാസ് എത്തി. ഇപ്പോൾ 1:53 ആയി സമയം. കാറ് നിർത്തി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുവാണ്. നമ്മളിപ്പോൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ചുരത്തിലെ ഒരു വ്യൂ പോയിന്റിലാണ്. അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് കാറിൽ നിന്ന് ഇറങ്ങി നിൽക്കുകയാണ്. ഇവിടെ മഞ്ഞ് മൂടിയ ഒരു കാലാവസ്ഥയാണ്. നല്ല തണുപ്പുണ്ടായിരുന്നു. ഇപ്പോൾ സമയം 1:30 ആയി കാണും. ഈ വ്യൂ പോയിന്റിൽ നിന്ന് റിസോർട്ടിലേക്ക് ഞാൻ പോകുവാണ്. ഇപ്പോൾ നമ്മൾ വയനാട് ജില്ലയിൽ പ്രവേശിക്കുകയാണ്. അതിൻ്റെ കവാടമാണ് ഈ കാണുന്നത്. കേരളത്തിൽ ഒരേ ഒരു ജില്ലയ്ക്ക് മാത്രമേ കവാടമുള്ളൂ. അത് വയനാട് ജില്ലയാണ്. ഞാനിപ്പോൾ ഉള്ളത് ലക്കടയിലാണ്. നല്ല മഞ്ഞുണ്ട് ഇവിടെ. ഞാനിപ്പോൾ പോകുന്നത് ഒരു വില്ലേജ് റിസോർട്ടിലാണ്. അതിൻ്റെ പേര് വൈത്തിരി വില്ലേജ് റിസോർട്ട് എന്നാണ്. അവിടെ 32 ഏക്കറുണ്ട്. അതിനകത്ത് തന്നെ നല്ല ആക്ടിവിറ്റീസും ഗെയിംസും പലതരം കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് വൈത്തിരി വില്ലേജ് റിസോർട്ട്. ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ വയനാട്ടിൽ വരുന്നവർക്കൊക്കെ ഈ ഒരു റിസോർട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. 5-star village റിസോർട്ടാണിത്. ഇവിടെ അടുത്ത് തന്നെ ഒരു ലേക്ക് ഉണ്ട്. അതിൻ്റെ പേര് പൂക്കോട്ട് ലേക്ക് അല്ലെങ്കിൽ പൂക്കോട്ട് തടാകം എന്നാണ്. ഞാൻ അവിടെ പോയപ്പോൾ അവിടെ കണ്ടെയ്ൻമെൻറ്റ് സോൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ച് റിസോർട്ടിൽ തന്നെ വന്നു. ഞാൻ റിസോർട്ടിൽ എൻ്റർ ചെയ്തു. ഇനി അകത്തുള്ള വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് ഞാൻ എപ്പിസോഡ് 2 വരുന്നതായിരിക്കും. അതുവരയ്ക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. Thank you.